ഹായ് ഓൾ, അസ്സലാം വലൈക്കും, നമസ്കാരം, വെൽക്കം ബാക്ക് ടു വീഗൻ ഫാഷൻ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നമ്മുടെ ഓരോരുത്തരുടെ സ്വപ്നമാണല്ലോ ഒരു വീട്. അപ്പോൾ നമ്മുടെ വീട് പണി കഴിഞ്ഞ് ഏകദേശം 2 വർഷമായി, പക്ഷെ എനിക്ക് ഇതുവരെ ഒരു വീട് ഇടാൻ പറ്റിയിട്ടില്ല. അപ്പോൾ വീട് കൂടി അന്നത്തെ ചെറിയ കുറച്ച് കുറച്ചൊരു വീടുകൾ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ആ വീട് എന്തായാലും ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഇടാന്ന് വിചാരിച്ചു. പിന്നെ വീട് പണിയുടെ വീഡിയോസൊക്കെ ഉണ്ട്, അതൊക്കെ ഇൻഷാല്ലാ ഒരു ദിവസം ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് ആഗ്രഹമുണ്ട് ഒരു പുതിയ വീട് വെക്കണമെന്നും ആ വീട്ടിൽ നല്ല റാഹത്തായിട്ട് ജീവിക്കണം എന്നൊക്കെ. അപ്പോൾ എല്ലാവരുടെ ആഗ്രഹവും സഫലമാവട്ടെ. വീടില്ലാത്തവർക്ക് പെട്ടെന്ന് വീടാകാനും ഇനി സ്ഥലമില്ലാത്തവർക്ക് പെട്ടെന്ന് സ്ഥലം എടുക്കാനൊക്കെ ഉള്ള ഒരു ഭാഗ്യം ഉണ്ടാവട്ടെ. എന്തായാലും നമ്മുടെ വീട് പണി കഴിഞ്ഞിട്ട് ഏകദേശം 2 വർഷമായി. എന്തായാലും നമുക്ക് ഇന്ന് വീട് പണിയുടെ അല്ല വീട് കൂടിയതിൻ്റെ വീഡിയോസ് കാണാം കേട്ടോ. അൽഹംദുലില്ല, അപ്പോൾ പാല് കാച്ചൽ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി എന്നോട് വന്നൊന്ന് പാല് കാച്ചാൻ പറഞ്ഞേ. അതുപോലെ തന്നെ തറവാട്ടിലെ വല്യമ്മയുണ്ട്, വല്യമ്മാനെ കൊണ്ട് പാല് കാച്ചിക്കുകയാണ്. പിന്നെ ഇത് വലിയ പരിപാടിയൊന്നുമല്ല കേട്ടോ, കുറച്ച് ആളുകളുടെ ഒരു ചെറിയ പരിപാടിയാണ്. കാരണം ഇത് കൊറോണ സമയത്തായതുകൊണ്ട് തന്നെ ഒരു പ്രോഗ്രാമിലും 30 പേരിൽ കൂടുതൽ പങ്കെടുക്കാൻ പറ്റില്ല. അതും ഒരു അറ്റ് എ ടൈമിൽ കുറച്ചാളെ നിൽക്കാൻ പാടുള്ളൂ. അങ്ങനെയാണ് ഈ പരിപാടി വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ 2 ദിവസമായിട്ടാണ് കേട്ടോ പരിപാടി നടത്തിയത്. നമ്മൾ വീട് താമസത്തിൻ്റെ അന്ന് വൈകിട്ട് 4 മണിക്ക് തുടങ്ങിയിട്ട് രാത്രി 9 മണിവരെ, പിന്നെ പിറ്റത്തെ ദിവസം രാവിലെ ഒരു 11 മണി തൊട്ട് 2 മണിവരെ, അങ്ങനെയായിരുന്നു നമുക്ക് തന്ന സമയം. പഞ്ചായത്തു നിന്ന് പെർമിഷൻ കിട്ടിയിട്ട് അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ചെറിയ അത്ര വലിയ തിരക്കൊന്നുമില്ല, പക്ഷെ അടുക്കള ഭാഗത്ത് മാത്രം ചെറിയൊരു തിരക്കൊക്കെ കാണുന്നുണ്ട്. അങ്ങനെ ഉസ്താദുമാരും ആൾക്കാരൊക്കെ കൂടി ദുവാക്ക് കഴിഞ്ഞ് ഭക്ഷണം കഴിക്കുകയാണ്. ഇപ്പോൾ കുറേ ആളുകളൊക്കെ വീട്ടിലോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്ന 7:30-8 മണി ആ സമയത്തോട്ട് തന്നെ നമ്മൾ ഭക്ഷണമൊക്കെ കൊടുത്തു തുടങ്ങിയിട്ടപ്പോൾ മമ്മിയുടെ അനിയത്തിയുടെ മക്കളും അതുപോലെ നാട്ടിലുള്ളവരും ചിന്നമ്മമാരും എല്ലാവരും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് മാമന് എൻ്റെ അളിയന് എല്ലാവരും ഉണ്ട് കേട്ടോ, ഉമ്മയുടെ അനിയത്തിയുടെ ഹസ്ബൻഡ് അങ്ങനെ എല്ലാവരും ഉണ്ട്. അപ്പം നമ്മൾ വേഗം തന്നെ ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നാട്ടിലുള്ള കുട്ടികളും കുടുംബക്കാരും എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. അപ്പം നമ്മൾ ഉണ്ടാക്കിയ ഭക്ഷണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ റിലേറ്റീവ്സ് തന്നെ ഒരിക്ക വന്നിട്ടാണ് നമുക്ക് ബിരിയാണി വെച്ച് തന്നിട്ടുള്ളത്. 2 ദിവസം ആയിക്ക തന്നെയാണ് ബിരിയാണി വെച്ചിട്ടുണ്ടായിരുന്നത്. നല്ല ടേസ്റ്റി ആയിരുന്നു ബിരിയാണി. പിന്നെ ഇതൊക്കെ കൂടുതലും നമ്മുടെ ചിന്നമ്മയുടെ റിലേറ്റീവ്സും പിന്നെ കുറേ കുട്ടീസ് ഉണ്ട്. അവർക്ക് ഭയങ്കര നാണാണ് ക്യാമറയുടെ മുന്നിൽ വരാൻ. ഇത് നമ്മുടെ കുടുംബക്കാരൊക്കെ കൂടി ഭക്ഷണം കഴിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഒരുപാട് നാൾക്ക് ശേഷമാണ് ഞങ്ങളുടെ വീട്ടിലൊരു ഫംഗ്ഷൻ നടക്കുന്നത് കേട്ടോ. അനിയത്തിയുടെ കല്യാണം വയനാട്ടിൽ വെച്ചായിരുന്നില്ല, നാട്ടിൽ വെച്ചായിരുന്നു, കോഴിക്കോട് വെച്ചായിരുന്നു കല്യാണം ഉണ്ടായിരുന്നത്. അപ്പോഴധികം ആൾക്കാർക്കൊന്നും പങ്കെടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. പിന്നെ അതുപോലെ കുറേ നാൾക്ക് ശേഷം ആയതുകൊണ്ട് തന്നെ നമ്മുടെ കുടുംബക്കാരൊക്കെ ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ ഭയങ്കര വർത്തമാനം പറഞ്ഞു ചിരിച്ചും കളിച്ചൊക്കെ ആയിരുന്നു ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. പിന്നെ വന്നവരൊക്കെ കുറേ പേരൊക്കെ പോയി തുടങ്ങി, നാട്ടിലുള്ളവരൊക്കെ പോയി തുടങ്ങി. എല്ലാവരും ബൈ ബൈ ഒക്കെ പറഞ്ഞ് പുറത്തോട്ട് ഇറങ്ങി നിൽക്കുന്നുണ്ട്, പോകാൻ നിൽക്കുകയാണ്. പിന്നെ കുട്ടികളൊക്കെ ആൾക്കാരൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഇവിടെ ഇരുന്ന് ഗെയിമൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മൊബൈൽ കിട്ടി കളിക്കാൻ കിട്ടിയൊരു സമയമാണല്ലോ. ഇത് നമ്മുടെ ചെറിയ ചിന്നുമ്മയുടെ മോളെ ചിഞ്ചു ചെയ്തിട്ടുള്ള ഒരു ആർട്ട് വർക്കാണ് കേട്ടോ. കാലിയോഗ്രാഫി നമ്മൾ സിൽവറിലും ഗോൾഡൻ കളറിലും ചെയ്തിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള 3 കാലിയോഗ്രാഫിയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പം നല്ല ഭംഗിയാണിത്. ഒരുപാട് പേര് ഇത് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. കാരണം അച്ചടിച്ച പോലെ നല്ല നീറ്റായിട്ടാണ് ഈ കാലിയോഗ്രാഫി ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിലൊക്കെ ഓർഡർ തരിക കേട്ടോ. പിന്നെ ഇത് വോയിസ് ഓഫ് ചെന്നിച്ചാൽ എന്ന് പറയുന്ന വാട്സപ്പ് കൂട്ടായ്മയുടെ കുറച്ച് ചേട്ടന്മാരും കാക്കന്മാരൊക്കെയാണ്. ഒരു നാടിന് വേണ്ടി ഒരുപാട് നല്ല നല്ല പ്രവർത്തനങ്ങളൊക്കെ കാഴ്ചവെച്ച് മുന്നോട്ട് പോകുന്ന ഒരു അടിപൊളി വാട്സപ്പ് കൂട്ടായ്മയാണ് വോയിസ് ഓഫ് ചെല്ലിച്ചാൽ. പിന്നെ ഇതെൻ്റെ ഭാവിയാണ് കേട്ടോ. ഭാവയുടെ ഫോട്ടോസൊന്നും അധികം എടുക്കാൻ പറ്റില്ല. പിന്നെ ചിന്നുമ്മയുടെ മോന്, 2 ചിന്നുമ്മമാരുടെ മക്കളാണിത്. പിന്നെ ഞങ്ങൾ രാത്രി ആയി കഴിഞ്ഞപ്പം ഞങ്ങൾ ഭക്ഷണം കഴിക്കണം. ഞങ്ങളൊരു 9:30 ആയി ഭക്ഷണം കഴിക്കാൻ. കാരണം ഏകദേശം എല്ലാവരും പോയ പിന്നെ വീട്ടുകാർ മാത്രമായിരുന്നു ഭക്ഷണം കഴിക്കുകയാണ്. ഞാൻ, എൻ്റെ അനിയത്തി, എൻ്റെ ഏട്ടത്തി, അതുപോലെ അളിയന്, പിന്നെ മാമൻ്റെ വൈഫ്, ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. അപ്പോൾ എന്തായാലും രാവിലെ തൊട്ട് ഓടി നടന്ന് ടെൻഷൻ അടിച്ച് ഒരുപാട് പണിയുണ്ടാകുമല്ലോ, എല്ലാവർക്കും അറിയാമല്ലോ. ഒറ്റയ്ക്ക് ഒരു വീട് കൂടലും വീട് വെക്കലൊക്കെ എന്ന് പറഞ്ഞാൽ ഇച്ചിരി റിസ്ക്കുള്ള കാര്യമാണ്.
എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷമാണ്, വീട് കൂടിയല്ല അൽഹംദുലില്ല. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇനി ഭക്ഷണമൊക്കെ കഴിക്കട്ടെ കേട്ടോ. പിന്നെ ഭക്ഷണം കഴിക്കുമ്പോഴും എല്ലാവരും സംസാരിച്ചുകൊണ്ട് തന്നെയാണ് കഴിക്കുന്നത്. പിന്നെ ഫുഡിനെ പറ്റിയിട്ടും വീടിനെ പറ്റിയിട്ടും അങ്ങനെ റിലേറ്റീവിനെ പറ്റിയിട്ടും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓരോ ചർച്ചയൊക്കെ ചെയ്തുകൊണ്ട് ഇങ്ങനെ ഫുഡൊക്കെ കഴിക്കുകയാണ്. ഇത് പിന്നെ പിറ്റത്തെ ദിവസമാണ് കേട്ടോ. പിറ്റേന്ന് ഞങ്ങളൊരു 11 മണി തൊട്ട് വീണ്ടും ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ടായി, കാരണം കുറച്ച് പേരല്ലേ വിളിക്കാൻ പറ്റുള്ളൂ. അപ്പം പിറ്റത്തെ ദിവസം ഉച്ചയ്ക്ക് ശേഷം കുറച്ച് കുടുംബക്കാർ, ഇത് കുടുംബക്കാരല്ല അധികം, അയൽവാസികളൊക്കെ നമ്മൾ പിറ്റത്തെ ദിവസമാണ് ക്ഷണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഞാനും അനിയത്തിയും മേട്ടത്തിയും മേടത്തിയുടെ മോളും മേടത്തിയുടെ മോനും പിന്നെ ഇത്താത്തയുടെ ഹസ്ബൻഡിൻ്റെ വാപ്പയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് കേട്ടോ. അപ്പം ഞങ്ങളൊക്കെ ഇരുന്ന് ഓരോ സൊറയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ 4 പേരും ഒരേപോലത്തെ ഡ്രസ്സായിരുന്നു അന്ന് മേടിച്ചത്. ഞങ്ങളന്ന് മീഷോന്ന് ഡ്രസ്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് എത്തിയില്ല. അപ്പം ഞാൻ കൽപ്പറ്റ ദേവിയിൽ പോയിട്ട് ഞങ്ങൾക്ക് 4 പേർക്കും ഒരുപോലത്തെ ഡ്രസ്സ് പർച്ചേസ് ചെയ്തു. അപ്പം ഭയങ്കര ഹാപ്പിയായിട്ട് ഞങ്ങളെല്ലാവരും ഇരുന്ന് ഓരോ കഥകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പാട്ട് പാടലും അങ്ങനെ ഓരോന്നായിട്ടിരിക്കും. കാരണം റഷൊന്നുമില്ല, ഒരു തിരക്കൊന്നുമില്ല, നമുക്ക് ഇഷ്ടാനുസരണം എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റുമായിരുന്നു. പിന്നെ ഫ്രീ ആയിരുന്നപ്പോൾ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഈ ഫോട്ടോയിൽ ക്രീം കളർ സാരി ഉടുത്താണ് എൻ്റെ ഉമ്മച്ചി കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ബീഗം ഫാഷൻ. താങ്ക് യു ഓൾ.